നമസ്കാരം. കൽപ്പകഞ്ചേരിയിലെ അറബി കോളേജ് അധ്യാപകന്റെ വിവരമൊക്കെ കുറച്ചു ദിവസം മുൻപ് അറിഞ്ഞതാണല്ലോ, നമ്മൾ വാർത്ത നൽകിയതാണ്. പീഡനങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഇയാൾ, ഈ അറബി കോളേജ് അധ്യാപകൻ, നടത്തിയിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മുങ്ങിയിരിക്കുകയാണ്, ആശാനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് തനിക്ക് മാന്ത്രികമുണ്ടെന്നും താൻ അത് ചെയ്യും ഇത് ചെയ്യും മുഹമ്മദ് നബിയെ കാണിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് ഒരു തട്ടിപ്പുകാരൻ ഇതുപോലെ സ്ത്രീകളെയൊക്കെ ഫോൺ ചെയ്യുകയും കുട്ടികളെ പ്രലോഭിപ്പിക്കുകയും പണം വാങ്ങുകയും അവരെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയും ഒക്കെ ചെയ്തത് എന്ന് പറയപ്പെടുന്നു. എന്തൊക്കെയായാലും ഇത്തരക്കാർ ഇവിടെ വിലസുകയാണ്. അറബി കോളേജ് അധ്യാപകരാണ് കുട്ടികളോട് ഇത്തരത്തിൽ പെരുമാറിയിരിക്കുന്നത്. അത് കുട്ടികൾക്ക് അശ്ലീല സന്ദേശങ്ങൾ വരെ മൊബൈൽ ഫോണിലൂടെ അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. മുത്തേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ, വളരെ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന രീതിയിലുള്ള പെരുമാറ്റമൊക്കെ ആയിരുന്നു ഈ സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഈ അറബി കോളേജ് അധ്യാപകന്റേത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ഇയാളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോളേജിലെ മറ്റ് ചില വിദ്യാർത്ഥികളെ കൂടി ഇയാൾ ലൈംഗിക പീഡനത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രകൃതി വിരുദ്ധ നടപടികൾക്ക് വിധേയരാക്കിയോ എന്ന സംശയമുണ്ട്. കൽപ്പകഞ്ചേരി വാരാണക്കര സ്വദേശി സലാഹുദ്ദീൻ തങ്ങൾ, ഇതാണ് ഈ നായകന്റെ കഥാനായകന്റെ പേര്, അറിയാമല്ലോ അല്ലെ. പോക്സോ കേസിലാണ് ഇയാൾ പ്രതിയായിരിക്കുന്നത്. വിവാഹിതനായ ഇയാൾ ഇക്കാര്യം മറച്ചുവെച്ചാണ് പെൺകുട്ടികളോട് വിവാഹ വാഗ്ദാനം നൽകി കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഈ കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ കൊള്ളില്ല. എ പി വിഭാഗം സുന്നി സംഘടനയിലെ ഒരു സജീവ പ്രവർത്തകൻ കൂടിയാണ് ഇയാൾ. എ പി വിഭാഗം ഇതൊന്നും ഇതിലൊന്നും പ്രതികരിച്ചു കണ്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇയാൾക്ക് സ്വഭാവദൂഷ്യം നേരത്തെ തന്നെ ഉള്ളതായി പരാതിയുണ്ട്. അതുപോലെ തന്നെ ഈ പീഡനത്തിന് ഇരയായ പെൺകുട്ടിക്ക് ഇയാൾ വാങ്ങി നൽകിയ മൊബൈൽ ഫോണും മറ്റു കാര്യങ്ങളുമൊക്കെ പോലീസ് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലേക്ക് കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിന്റെ പൊതുവെയുള്ള ആ ഒരു മാനസികാവസ്ഥ, നമ്മൾ ഈ പുരുഷന്മാർക്ക്, കേരളത്തിലെ പുരുഷന്മാർക്ക് അവർ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്, സെക്ഷൽ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നവരാണ് എന്ന ഒരു പൊതുവായ ഒരു വിലയിരുത്തലുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ നമ്മൾ ഇത് ഒരു മതവുമായി ചേർത്ത് വെച്ചുകൊണ്ട് മാത്രമല്ല പറയുന്നത്, ഇത് പൊതു സമൂഹവുമായി ചേർത്ത് വെച്ചുകൊണ്ട്, മനുഷ്യന്റെ പൊതുബോധവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്നത്. അതായത് ലൈംഗികത എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലെ ആ പരസ്പരം സ്ത്രീ പുരുഷ ആകർഷണ സിദ്ധാന്തത്തിന്റെ ഏറ്റവും വൃത്തിഹീനമായ ഒരു വശമാണ് ഇയാളെ പോലുള്ള ആൾക്കാരുടെ ആ മാനസിക നില എന്ന് പറയുന്നത്. അതായത് അധ്യാപകനായിരിക്കെ നമുക്ക് നമ്മളുടേതായ ചില സംസ്കാരങ്ങളില്ലേ, അധ്യാപകനായിരിക്കെ വിദ്യാർത്ഥികളോട്, പണ്ടൊക്കെ വിദ്യാർത്ഥി അധ്യാപക ബന്ധം എന്നാൽ ശരിക്കും പിതൃതുല്യൻ, ശരിക്കും ഗുരു എന്ന് പറഞ്ഞാൽ പിതൃതുല്യൻ തന്നെയാണ് നമ്മുടെ സംസ്കാരത്തിൽ. അപ്പം യാതൊരു സംസ്കാരവും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, യാതൊരു നിലവാരവും ഇല്ലാത്ത, വെറും ചെറ്റത്തരം മാത്രം കാണിക്കുന്ന ഒരു രീതിയിലേക്ക് ഇത്തരത്തിലുള്ള അധ്യാപകർ, പ്രത്യേകിച്ചും പല മദ്രസ അധ്യാപകരെ കുറിച്ചും ഇത്തരത്തിൽ ധാരാളം കേസുകൾ വന്നിട്ടുണ്ട്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഉൾപ്പെടെ ഇതുപോലെ പീഡിപ്പിച്ച എത്രയോ പേരുടെ കേസുകൾ കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എത്രയോ പേർ. അതുപോലെ തന്നെ വടക്കേന്ത്യയിലൊക്കെ തന്നെ വിവിധ മദ്രസകളിലും ഇത്തരത്തിലുള്ള ഈ കോളേജുകളിലും അറബി കോളേജുകളിലും ഒക്കെ തന്നെ ഇതുപോലെ ധാരാളം കേസുകൾ, ഇതുപോലെ ഇഷ്ടം പോലെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സലാഹുദ്ദീൻ തങ്ങളെ പോലെ കാമഭ്രാന്തന്മാരായ ആരെയും എന്തിനേയും പ്രാപിക്കാൻ മാത്രം ഇങ്ങനെ മെനക്കെട്ട് നടക്കുന്ന ഒരു വിഭാഗം, ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ മതവിഭാഗം തന്നെ ഇതിനെയൊക്കെ ഒന്ന് പരിശോധിച്ച് ഇതിനെതിരെയൊക്കെ ശക്തമായ നടപടിയെടുക്കുകയോ അല്ലെങ്കിൽ മതസംഘടനകളെല്ലാം ഒത്തുചേർന്ന് ഇതിനെതിരെ ഒരു പ്രമേയം പാസാക്കുകയോ അതൊരു ഒരു നിഷ്കർഷയാക്കി വെക്കുകയോ ഒക്കെ ചെയ്യണം. ക്രിസ്ത്യൻ പുരോഹിതന്മാർ എത്രയോ പേർ, എണ്ണമറിയാത്ത പേർ, ഹിന്ദു പുരോഹിതന്മാരും ഇതിൽ പെട്ടിട്ടുണ്ട്, നമ്മൾ മാറ്റിയൊന്നും പറയുന്നില്ല. പക്ഷേ ഈ പുരോഹിതന്മാരും അധ്യാപകരും സാമൂഹ്യ സാംസ്കാരിക നിലവാരത്തിൽ ഉയർന്നു നിൽക്കുന്നവരും ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ പെടുന്നത് അതൊരു മാനസിക നിലവാരമില്ലായ്മ തന്നെയാണ്. നമ്മൾ അതാണ് പരിശോധിക്കേണ്ടത്. ഏതായാലും സലാഹുദ്ദീൻ തങ്ങളെ തപ്പി പോലീസ് പോയിട്ടുണ്ട്, ഉടനെ പിടിയിലാകുമെന്നറിയുന്നു. എന്തായാലും പോക്സോ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വളരെ വളരെ മോശം രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിത് വാർത്ത നൽകേണ്ടി വരുന്നത് കൊണ്ടാണ്, ഇത് സമൂഹത്തിന്റെ ഒരു അവസ്ഥയായതുകൊണ്ട് ഇത് വാർത്തയായി അല്ലെങ്കിൽ ഇതിന്റെ വിശദാംശങ്ങൾ നൽകാതിരിക്കാനും കഴിയില്ല എന്ന അവസ്ഥയിലാണ്. വളരെ ഖേദകരം തന്നെ ഇത്തരം വാർത്തകൾ അനുദിനം പുറത്തു വരുന്നത്. മദ്രസകളിലൊക്കെ നടക്കുന്ന വളരെ അതിക്രൂരമായ, നിന്ദ്യമായ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരുന്നുണ്ട്. പലതും പുറത്തു വരുന്നുണ്ട്, പലതും സമൂഹം അറിയുന്നില്ല, ചിലതൊക്കെ അവിടെ തന്നെ ഒതുക്കി തീർക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. കഷ്ടം തന്നെ കേരളത്തിന്റെ ആ ഒരു അവസ്ഥ, സാമൂഹ്യ അവസ്ഥ മാറുകയാണ്. അത് പലപ്പോഴും പല ശക്തികളുടെയും ചില ഹിഡൻ അജണ്ടകളുടെയും ഒക്കെ ഭാഗമായി പലതും ഇവിടെ ആസൂത്രണം ചെയ്യപ്പെടുന്നതാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.